ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി വിഭവമാണ് ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായ സാധനങ്ങൾ: ചെറുപയർ 30 മിനിറ്റ് മുന്നേ വെള്ളത്തിൽ കുതിർക്കാനിട്ടത്, അരിപ്പൊടി, ഏലക്ക 3-4 ഏലക്ക പൊടിച്ചത്, പഞ്ചസാര, മൈദ മാവ് എടുത്തിട്ടുണ്ട്, അതേപോലെ വെളിച്ചെണ്ണ, ഉപ്പ്. ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പയർ, ചെറുപയർ നമുക്ക് വേവിക്കാനായിട്ട് കുക്കറിൽ വെക്കാവുന്നതാണ്. ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എടുത്തു വെച്ച മൈദ മാവും അരിപ്പൊടിയും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു നുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ്. ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മാവ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതേ കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഇത് പിന്നെ കൂടുതൽ വെള്ളമായി പോലും ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് വെള്ളം ഒഴിച്ച് മാവ് മിക്സ് ചെയ്ത്. പയർ ഇതേപോലെ നല്ല വെന്ത് നമുക്ക് നല്ല ഉടഞ്ഞു വരുന്ന പരുവത്തിൽ കിട്ടണം. നല്ലതുപോലെ വേവണം. അതുകൊണ്ട് ഇതേ പരുവത്തിൽ വെന്തിടണം. കുക്കറിന് ശേഷം എടുത്ത് നമുക്ക് പാനിൻ്റെ അകത്തോ ചീനച്ചട്ടിയിലോ ഇട്ടതിന് ശേഷം ബാക്കി കുക്കറിലുള്ള വെള്ളം കൂടി ഒഴിച്ച് ബാക്കി വേവിച്ച് എടുക്കാവുന്നതാണ് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മധുരം തോനെ വേണ്ടവരാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നത്. ചെറുപയർ ഇതേപോലെ എടുത്ത് നമ്മൾ ഇങ്ങനെ ഇതേപോലെ ഉണ്ട പിടിക്കേണ്ടതാണ്. നല്ലതുപോലെ അമക്കി ഉണ്ട ഇതിനൊക്കെ നമുക്ക് ഉണ്ട പിടിക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഈ മാവിൽ ഇങ്ങനെ മുക്കുക, എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് നമ്മൾ അരിപ്പൊടിയും കൂടെ ചേർത്തത് കാരണം അതിന് നല്ലൊരു ക്രിസ്പി, കഴിക്കാൻ കുറച്ചും കൂടെ ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഏലക്കയുടെയും ഒക്കെ ആ ഫ്ലേവർ, നല്ലൊരു മണവും കൂടെ ഉണ്ടായിരിക്കും ഇതിന്. ഇതിങ്ങനെ എടുത്ത് നമ്മൾ നല്ലതുപോലെ നല്ല നമുക്ക് ഉണ്ട പിടിക്കുക. നല്ല ഇതേപോലെ കിട്ടിയിട്ടുണ്ടാവും. ഇത് ജസ്റ്റ് ഈ മാവിടെ ഒന്ന് മുക്കുക, ഇതിലിട്ട് കൊടുക്കും. നിങ്ങളെല്ലാവരും
ഈ വിഭവം വീട്ടിൽ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പെട്ടെന്ന് ഒന്ന് പെട്ടെന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു 4 മണി വിഭവമാണ്. മധുരമൊക്കെ ഉണ്ടായതുകൊണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതായിരിക്കും. വിഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.